ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്ലീസ്. ഈ പ്രത്യേക വേദവാക്യം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് ഇരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും നമുക്കതൊന്നുകൂടെ നോക്കാം. പൗലോസ് പറയുകയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. പ്രീസലോ, ഇതെല്ലാം എന്തിനു വേണ്ടിയാ? വല്ല വിധേനയും പ്രീസലോ മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. പ്രീസലോ ഹല്ലേലൂയ. ഇപ്പോൾ പൗലോസ് വളരെ ആഗ്രഹിക്കുകയാണ്, പ്രീസലോ അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും എനിക്കൊന്നും അറിയണം. പ്രീസലോ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തന്നിലേക്ക് വരുവാൻ വലിയ ആഗ്രഹത്തോടെ താനായിരിക്കുന്നു. അതിനേക മാർഗം പൗലോസ് പറയുന്നത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലൂടെ പ്രീസലോ ക്രിസ്തുവിൻ്റെ മരണത്തോടെ അനുരൂപപ്പെടുമ്പോഴാണ് എന്നിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. പ്രീസലോ ഹല്ലേലൂയ. അപ്പോൾ ദൈവ ശക്തി പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ തിരുവചനം വേറൊരു മാർഗം വെച്ചിട്ടില്ല. പ്രീസലോ ഏക മാർഗം ഉയർക്കുക എന്നുള്ളതിൻ്റെ ഏക മാർഗം മരിക്കുക എന്നുള്ളതാണ്. പ്രീസലോ മരിച്ചവർക്കല്ല ഉയർപ്പ്. അപ്പൊ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി കഷ്ടാനുഭവങ്ങളുടെ അവസ്ഥയിലൂടെ പൗലോസിന് ഒത്തിരി പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രീസലോ ഇതെല്ലാം താൻ സന്തോഷത്തോടെ സഹിക്കുക. കാര്യമെന്ന, ഈ മരണം എന്നിൽ ഉള്ളപ്പോഴാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞാൻ അറിയുന്നത്. സ്തോത്രം. പ്രീസലോ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇപ്പം തിരുവചനം കർത്താവിൻ്റെ ഉയർപ്പ് പറയുന്നിടത്ത് എല്ലാം യേശുവിൻ്റെ മരണം പറഞ്ഞിട്ടുണ്ട്. പ്രീസലോ ഒരു ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തി 2:22 മുമ്പോട്ടൊന്ന് വായിച്ചു വിട്ട്, അപ്പോസ്തലപ്രവൃത്തി 2:22 വാക്യം തൊട്ട് മുമ്പോട്ട്. അസാധ്യമായിരുന്നു. അവിടെ പറയുകയാണ്, അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ഇതാരുടെ സ്ഥിരനിർണയമായിരുന്നു? ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. മരണം നടന്നു, പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം. തുടർന്ന് പൗലോസ് 16-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളാണ് ഉദ്ധരിക്കുന്നത്. അതിൻ്റെ ഫേസിലെ 8-ാം വാക്യം തൊട്ടാണ് നമ്മൾ നോക്കേണ്ടെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കുക, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല.
നിന്റെ പരിശുദ്ധനെ ദേവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങൾ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നു. ദാവീദ് ആരെ കുറിച്ച് പറയുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഒരു കുഴിക്ക് യേശുവിനെ അടക്കി വെക്കാൻ സാധ്യമല്ലായിരുന്നു. ഹല്ലേലൂയ. കാരണം നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തുമില്ല. യേശുവിന്റെ മരണം പറഞ്ഞെടുത്തെല്ലാം യേശുവിന്റെ ഉയർപ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രീസലോ, ഈ രാത്രി തിരുവചനങ്ങളിലുള്ള ശാന്തമായി ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കള് ദൈവത്തിന്റെ വലുതുത്താനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഒരു മാർഗം വേറെ ദൈവം പറഞ്ഞിട്ടില്ല. നമ്മുടെ കഷ്ടാനുഭവങ്ങളിലൂടെ യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എന്തിലും നിങ്ങളിലും ആ മരണപ്രക്രിയ നടക്കുമ്പോൾ, പ്രൈസലോ, ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. പ്രൈസലോ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസലോ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ആരാധന എന്ന് പറയുന്നത് തന്നെ, സ്തോത്രം, പൗലോസിന്റെ ഭാഷയിൽ റോമാലേഖനത്തിൽ എന്താണ്? നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക, എന്നിട്ടോ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും എന്താ നൈവേദ്യം എന്താണെന്നറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. യാഗം എന്ന് പറഞ്ഞ എന്നാ? യാഗം മരണമാണ്. സൂത്രം പ്രൈസലോ. ഇപ്പൊ നിങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയതിനെ മരിപ്പിക്കുന്നതാണ്. പ്രൈസലോ. അതാണ് ദൈവത്തിന് പ്രസാദകരം. ഹല്ലേലൂയ. എന്താണ് യാഗം എന്ന് കാണാൻ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ മതി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദൈവമക്കളെ, സ്തോത്രം. അപ്പൊ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ടേകാം മണിക്കൂർ നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ കൂടി വരുമ്പോൾ സംഗീതമുണ്ട്, സങ്കീർത്തനമുണ്ട്, സോറി, സങ്കീർത്തനമുണ്ട്, ശ്രുതിയുണ്ട്, ആത്മീയഗീതങ്ങളുണ്ട്. അവിടം കൊണ്ടൊന്ന് നിൽക്കുന്നല്ല ആരാധന, അത് നമ്മുടെ യാഗമർപ്പിക്കുക നമ്മളെ. പ്രൈസലോ. പിന്നെ ഒന്നും എൻ്റെ ഇഷ്ടത്തിനല്ല എൻ്റെ മനസ്സ് ചലിക്കുന്നത്, എൻ്റെ മനസ്സ് പുതുക്കിക്കഴിഞ്ഞു. പ്രൈസലോ. ഈ ലോകത്തോട് അനുരൂപപ്പെട്ട എൻ്റെ പഴയ മനുഷ്യനിലല്ല ഞാൻ ജീവിക്കുന്നത്. സ്തോത്രം. മറിച്ച് ദൈവത്തിന് പ്രസാദകരമായ പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ഹിതകരമായ ഒരു പൂർണ്ണതയിലേക്കാണ് ദൈവനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസലോ. അപ്പൊ ആ ഒരു ഇന്ന് രാത്രി ഇത് നമ്മളെ ചിന്തിക്കുമ്പോൾ, ഞാനതാ പറഞ്ഞ് വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഞാനിവിടെ അല്ലെങ്കിൽ ഏത് ദൈവദാസനും ഇവിടെ കിടന്ന് പവർ പവർ എന്ന് പറഞ്ഞ് ഓടിയാലും സൗരസിസ്റ്റം കൂട്ടാൻ പറഞ്ഞ് കൂട്ടിയാലും ഒന്നും വരുന്നതല്ല ഈ പരിശുദ്ധാത്മാവിൻ്റെ പുനരുത്ഥാന ശക്തി. പ്രൈസലോ. അതൊക്കെ നമ്മുടെ സെൽഫിൽ ഇമോഷൻസ് കിടപ്പുണ്ട്, അതിനെ ഒന്ന് ഇളക്കി കുറച്ച് ശക്തിയൊക്കെ വന്നെന്ന് തോന്നും. അറിയാണ്ട് പാർശ്വം പറയും, എല്ലാവരും പറയും ഇന്നത്തെ ആരാധന ശക്തമായിരുന്നെന്ന്. ഞാൻ ഉള്ള സത്യതയോ മക്കളെ പറയുന്നത്, പാട്ടോ പ്രാർത്ഥനയോ അന്യഭാഷയൊന്നും വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ മരണം നടക്കാതെ ഉയർപ്പ് നടക്കത്തില്ല. പ്രൈസലോ. മരണം നടക്കാതെ ഉയർപ്പ് നടക്കത്തില്ല. അങ്ങനൊരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടില്ല. പ്രൈസലോ. മരിച്ചവർക്ക് മാത്രമേ ഉയർപ്പുള്ളൂ. പ്രൈസലോ. അങ്ങനെങ്കിൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്കൊന്ന് അറിയണം. പ്രൈസലോ. അവനെ എനിക്കൊന്ന് അറിയണം. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. ഒറ്റ മാർഗമേ ഉള്ളൂ, അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് അവന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ട് കഴിയുമ്പോ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് രുചിച്ചറിയാം പറ്റും. ഇത് എന്തിനു വേണ്ടിയാ? വല്ല ദുരേനെ മരിച്ചവരുടെ നിന്ന് എനിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യം അതാ, കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെങ്കൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതയുള്ള ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, പ്രൈസലോ, മരിച്ചവരെ
ഉയർക്കുന്ന ദിനം, ജീവനോടിരിക്കുന്നവര് രൂപാന്തരപ്പെടുന്ന സമയം, അതാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും എല്ലാം. വല്ല വിധേനയും ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. പ്രശ്നമോ മരിച്ചവിടെ നിന്ന്, മരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കാനല്ല, യേശുവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കണം. കാര്യം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് ആര്? ഭാഗ്യവാന്മാർ. പ്രൈസലോ, ഒരു രണ്ടാം പുനരുത്ഥാനമുണ്ട്. അതിൽ എഴുന്നേറ്റ് പോയാൽ വെള്ള സിംഹാസനത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. പ്രൈസലോ, അവിടെ പറഞ്ഞിരിക്കും ഇത് രണ്ടാം പുനരുത്ഥാനം. പ്രൈസലോ, അത് രണ്ടാമത്തെ മരണമൊക്കെ ആയതുകൊണ്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ തന്നെ ഉയർക്കണമെങ്കിൽ പ്രൈസലോ പൗലോസ് പറയുകയാണ്, എനിക്കതാണ് വലിയ ആഗ്രഹം. അത് നടക്കണമെങ്കിൽ എന്നിൽ ക്രിസ്തുവിന്റെ മരണത്തോട് ഞാൻ അനുരൂപരായേ പറ്റത്തുള്ളൂ. അതിന് എന്റെ ജീവിതത്തിൽ വരുന്ന സകല കഷ്ടാനുഭവങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുക. പൗലോസ് വാക്കുകൾ പറയുന്നുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു. ഒന്ന് വരുന്ന 15:31 വാക്യം ഒന്ന് വായിച്ചു. 1 Corinthians 15:31. മതി. പ്രൈസലോ, അപ്പൊ അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ്? ദിവസേന മരിക്കുന്നു. പ്രൈസലോ, ഹല്ലേലൂയ. പ്രൈസലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്കുള്ള നിങ്ങളുടെ പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. സൂത്രം പൗലോസിന് മുന്നിൽ എന്നും ശാരീരിക മരണം ഉണ്ടായിരുന്നു. സൂത്രം അവിടെ താഴെ എഴുതിയിരിക്കുന്ന എഫെസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞാൻ തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ, വഞ്ചിക്കപ്പെടരുത്. സ്വത്രം ഇപ്പൊ മനുഷ്യരുടെ ഉയർപ്പിനെ കുറിച്ച്, വിശ്വാസികളുടെ ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സ്വത്രം ഇപ്പൊ പറയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. പ്രൈസലോ, അതൊന്ന് തന്റെ ശാരീരിക മരണം എപ്പോൾ വേണമെങ്കിലും തൻ്റെ മുന്നിലുണ്ട്. സ്തോത്രം അല്ലാതെ അതിലെല്ലാം ഉപരിയായി ഉള്ളത് തൻ്റെ സെൽഫിൻ്റെ മരണമാണ്, തൻ്റെ സ്വയത്തിൻ്റെ. ആ പഴയ മനുഷ്യനെന്ന് ഓൾഡ് സെൽഫ് എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അത് ദിവസേന മരിക്കുക. സ്തോത്രം. പ്രൈസലോ, ഹല്ലേലൂയ. സ്തോത്രം. എന്താ ഈ ഓൾഡ് സെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണെങ്കിലും നിയമക്കളെ, നമ്മുടെ പഴയ സ്വഭാവമാണ് ഈ ഓൾഡ് സെൽഫ് എന്ന് പറയുന്ന. സ്തോത്രം. അത് ഗലാത്യലേഖനത്തിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 5:19 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രൈസലോ, ആ മതി. പ്രൈസലോ, ഇപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്, അതാണ് പഴയ മനുഷ്യന്റെ പ്രവൃത്തി. നമ്മുടെ ശരീരവും നമ്മുടെ സെൽഫോടെ ചേരുന്നതാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്, ജഡമെന്ന് പറയുന്നത്. സ്തോത്രം. ഇതിന്റെ പ്രവൃത്തികള് അവിടെ വിവരിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, ഓരോ ദിനവും രാവിലെ അല്ലെങ്കിൽ ദൈവസന്നിധി അനുവദിക്കുമ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അതിനെ മരിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. പ്രീസലോ, ഹല്ലേലൂയ. സ്തോത്രം. കാര്യം രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ലെന്നാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 16 വാക്യം വായിച്ച് ആത്മാവിന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പ്രൈസലോ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലിവിടെ പറയുന്നവര് ആവേശം ഉണർത്തുന്ന മെസ്സേജ് ഒന്നും അല്ല ദൈവമക്കളെങ്കിലും വലിയ ആവേശം നമ്മുടെ ഉള്ളിൽ വേണം. കാര്യം വല്ല വിധേനയും
മരിച്ചവിടെ നിന്ന് ഒരു പുനരുത്ഥാൻ എനിക്ക് പ്രാപിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ കാഹളം നിണയ്ക്കുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ വലിയ നഷ്ടം എനിക്ക് സംഭവിക്കും. ഈ കുവൈറ്റ് വന്നെന്തെല്ലാം നേടിയാലും എത്ര വർഷം സഭയിൽ അംഗമായിരുന്നാലും എത്ര നേരം അന്യഭാഷ പറഞ്ഞാലും എന്തെല്ലാം ദൈവവേലയ്ക്ക് ചെയ്താലും എല്ലാം അന്യമായിട്ട് തീരും യേശുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ. അതുകൊണ്ട് പുറമെ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും അകമേ ഒന്ന് കത്തിക്കൊണ്ടിരിക്കണം എൻ്റെ ദൈവമേ, പ്രൈസ് ദ ലോർഡ്, എന്നിൽ ഹല്ലേലൂയ. ഒരു മരണപ്രക്രിയ ദൈവം വെച്ചിട്ടുണ്ടല്ലോ, പ്രൈസ് ദ ലോർഡ്. അത് ദിനംതോറും നടക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ, പ്രൈസ് ദ ലോർഡ്. ഓരോ ദിവസവും എന്നെ യാഗമാക്കിയാണ് പ്രൈസ് ദ ലോർഡ്. പിന്നെ എന്നെ യാഗമാക്കി കഴിഞ്ഞപ്പിന് എൻ്റെ താല്പര്യമല്ല നടക്കേണ്ടുന്നത്, എൻ്റെ ക്രിസ്തുവിൻ്റെ താല്പര്യമാണ് ഇനി നടക്കേണ്ടുന്നത്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ ഒരുപോലെ പോകത്തില്ല. കാര്യം രണ്ടും തമ്മിൽ പ്രതികൂലമാണ്. ഇത് തമ്മിൽ മിക്സ് ചെയ്യാൻ സാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എണ്ണയും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ പാലും വെള്ളവും തമ്മിലായിരുന്നു എന്ത് ചെയ്യായിരുന്നു, മിക്സ് ചെയ്യാമായിരുന്നു. പ്രശ്നവും എണ്ണയും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എണ്ണ ഒഴിച്ചാൽ അതിന് മുകളിൽ കിടക്കും, വെള്ളത്തിന് മുകളിൽ കിടക്കും. ഇതുപോലെ തന്നെ ജഡവും ആത്മാവും തമ്മിൽ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് പൊക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അതൊന്നും ആത്മാവിന്റെ പ്രവർത്തനമല്ല ദൈവമക്കളെ, ആത്മാവിന്റെ പ്രവർത്തനമല്ല. സ്വത്ത് തമ്മിൽ പ്രതികൂലമാണ്, രണ്ടും കൂടെ പോകത്തില്ല. നികളവും ആത്മാവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. പിണക്കവും ആത്മാവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. പകയും ആത്മാവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ, ബൈബിൾ അങ്ങനെ പറയുന്നു ഒരുമിച്ച് പോകത്തില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത് രണ്ടും പ്രതികൂലമാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലമാണ്. അത് നടക്കത്തില്ല, ഒരുമിച്ച് പോകത്തില്ല. ദൈവം മിക്സ് ചെയ്യത്തില്ല ഇതിനെ രണ്ടിനെയും കൂടെ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് മരണം നടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ്റെ എന്തൊക്കെയുണ്ടോ അത് ദൈവസന്നിയിൽ മരണപ്രക്രിയയ്ക്ക് വിധേയരാക്കിയെങ്കിൽ മാത്രമേ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അല്ല, നമ്മൾ എത്ര ഉപവസിച്ചാലും ഇതിന് മാറ്റം വരത്തില്ല. ഞാൻ ചുമാശ പറയില്ല, ഇതൊന്നും ഫാസ്റ്റിംഗ് ഒന്നും വേണ്ടെന്നല്ല പറയുന്നത്. എത്ര ഉപവസിച്ചാലും ഇത് തമ്മിൽ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ആത്മാവിൻ്റെ പ്രവർത്തനം അല്ലത്. പ്രൈസ് ദ ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഇമോഷൻ ഇളകിയാൽ ശക്തിയൊക്കെ തോന്നും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ശബ്ദമൊക്കെ ഞാൻ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ സ്തോത്രമൊക്കെ പറയാൻ തോന്നിയേക്കും. ഹല്ലേലൂയ ശബ്ദമൊക്കെ കൂട്ടിവെപ്പിച്ചാലും തോന്നിയേക്കും. പക്ഷെ അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാകണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഒന്നിൻ്റെ സഹായം ആവശ്യമില്ല. പ്രൈസലോ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസലോ. ഒന്നിൻ്റെയും ആവശ്യമില്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാം. പ്രൈസലോ. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രൈസലോ, നമ്മളുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് തുടങ്ങും. പ്രൈസലോ. ഹല്ലേലൂയ. ആ ഒരു മാർഗമല്ലാതെ തിരുവചനം വെച്ചിട്ടില്ല. പ്രൈസലോ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഈ രാത്രി തിരുവചനങ്ങളെ പറയുമ്പോൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രൈസലോ. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. പ്രൈസലോ. ഇന്നലെ പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ളതാണ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. കാര്യം പുനരുത്ഥാനം പ്രാപിക്കണം, പുനരുത്ഥാനം പ്രാപിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യവും ആഗ്രഹവുമല്ല. പുനരുത്ഥാനം പ്രാപിക്കണം. പ്രൈസലോ. യേശുവിന്റെ രേസാക്ഷ്യമടിക്കുകയാണ്. അതിന് ദിവസേന മരണത്തിന് തന്നെ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പൗരോസിനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. ആത്മാവിന്റെ പ്രവർത്തനം പൗലോസ് പറയുന്നുണ്ട്. അതെന്താണ് ആത്മാവിന്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പ്രൈസലോ. ഹല്ലേലൂയ. സ്നേഹവും പകയും തമ്മിൽ ഒരുമിച്ച് പോകുമോ? പോകത്തില്ല. സമാധാനവും കോപവും തമ്മിൽ ഒരുമിച്ച് പോകുമോ? പോകത്തില്ല. ഒന്ന് ആത്മാവിന്റെ, ഒന്ന് ഏതിൻ്റെയാ? ജഡത്തിൻ്റെയാ. സ്തോത്രം. പ്രൈസലോ. ഹല്ലേലൂയ. ദീർഘക്ഷമയും ക്ഷമയില്ലാത്ത അവസ്ഥയും തമ്മിൽ ഒരുമിച്ച് പോവുമോ?
ഇല്ല പോകത്തില്ല. മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ആത്മീയത നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലത്ത് തമ്പുരാൻ നമ്മുടെ ചോദിക്കും, ഇതൊക്കെ എഴുതി തന്നതല്ലേ, നിന്നെ കേൾപ്പിച്ചതല്ലേ, പ്രൈസലോ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വെച്ചോ, നടക്കിയല്ല ദൈവമക്കളെ. സൂത്ര അന്യഭാഷയ്ക്കൊന്നും ദൈവസിന് വിലയൊന്നുമില്ല. നമ്മൾ യാഗമാകാത്ത ഒരു അന്യഭാഷയ്ക്കും ദൈവസിന് വലിയ വിലയൊന്നുമില്ല. മരണം നടക്കാതെ പറയുന്ന ഒരു അന്യഭാഷയ്ക്കും ദൈവസിന് വലിയ വിലയൊന്നുമില്ല. കാര്യം പറഞ്ഞല്ലോ, ദൈവദിനത്തമ്മി മിക്സ് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഫ്രൈസലോ, ഫ്ലഷ് നമ്മൾ റൂള് ചെയ്യുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാ നമ്മൾ പ്രവർത്തിക്കത്തില്ല. നമ്മുടെ സെൽഫ് നമ്മൾ റൂള് ചെയ്യുന്നിടത്തോളം കാലം ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കത്തില്ല. ഫ്രൈസലോ, യേശുവിൻ്റെ രേഖമടിക്കാൻ ആവേശത്തിലൊക്കെ അന്യഭാഷ പറഞ്ഞാലും നമ്മുടെ പഴയ സെൽഫ് ാണ് നമ്മൾ വാഴുന്നതെങ്കിൽ ദൈവാത്മാവ് പ്രവർത്തിക്കത്തില്ല. രണ്ടുകൂടെ മിക്സ് ചെയ്യാൻ ദൈവത്തെ കൊണ്ട് സാധ്യമല്ല. ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഫ്രൈസലോ, ജഡത്തിന്റെ പ്രവർത്തികളാ കൈവിരിക്കുന്നെങ്കിൽ ആത്മാവിനെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഫ്രൈസലോ, അതാ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവമല്ല. പൗലോസ് പറയ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ഏതും ആകത്തില്ല. എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ഈ രണ്ട് പ്രതികൂല ശക്തികളെ നമ്മളെ ഉള്ളിൽ കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം. പക്ഷെ ദൈവകൃപയാൽ പഴയതിനെ ജയിക്കുന്ന ഒരു ജീവിതം, പ്രീസലോ, ഹല്ലേലൂയ. അതാണ് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ മുഴുവനും വിജയിക്കുന്നവന് വിജയിക്കുന്നു പറഞ്ഞ്. എന്താ വിജയിക്കുന്നു പറഞ്ഞാൽ? ഒരുപാട് കാശുണ്ടായതോ കെട്ടിടം വാങ്ങിയതോ, സ്തോത്രം, വലിയ വാഹനങ്ങൾ ഉണ്ടായതോ ഉന്നതി പോയ വിജയമൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിജയ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനനുരൂപമായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുനരുത്ഥാനം പ്രാപിക്കുന്ന ജീവിതമാണ് വിജയത്തിൻ്റെ ജീവിതം. ഫ്രിസലോ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് രണ്ട് വേദവാക്യങ്ങളൊന്നും നോക്കിയിട്ട് മുന്നോട്ട് പോയി ഞാൻ തക്ക സമയത്തന്നെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണമേ. കരുതുന്ന അറിയാവുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചെങ്കിലും ഇത് മനസ്സിലാകത്തുള്ളൂ. ലൂക്കോസ് 9:23 ഒന്ന് വായിച്ചു. ലൂക്കോസ് 9:23, സ്തോത്രം. മതി, അവിടെ പറയാണ് തന്നെത്താൻ. ആരെയാ നിഷേധിക്കേണ്ടത്? അവനവനെ തന്നെ. നമ്മുടെ സെൽഫിനെ ഉപേക്ഷിച്ചുകൊണ്ട് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ എല്ലാ മരണപ്രക്രിയ കാണാൻ കഴിയും. സെൽഫിനെ ഡിനൈ ചെയ്യുക, ഹല്ലേലൂയ, അതിനെ നിഷേധിക്കുക. സ്തോത്രം, എന്നൊരു ക്രൂശ് നമ്മുടെ തോളയിലുണ്ട്. സ്തോത്രം, ആരെ അനുഗമിക്കാനാ? യേശുവിനെ അനുഗമിക്കാൻ. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ക്രൂശ് കാണണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സെൽഫ് അവിടെ ഒഴിവാകുകയാണ് ദൈവത്തിൻ്റെ പൂർണ്ണഖിതം എന്നും നിറവേറിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് ഇങ്ങനെ പറയും, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രൈസലോ, ആരാ ഞാൻ? ഞാനെന്ന ഐ, എൻ്റെ സെൽഫ് യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ആരാ? ഞാനല്ല, ഈ ക്രിസ്തുവായ എന്നിൽ ജീവിക്കുന്ന. ഫ്രൈസലോ, യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ മരണത്തെ കാണിക്കുക, ക്രൂശിക്കപ്പെട്ടിരിക്കുക, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഫ്രൈസലോ, നടന്നു കഴിഞ്ഞൊരു പ്രവൃത്തിയായിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖൻ അത് തന്നെ പറയുന്നത്, നിങ്ങളുടെ പഴയ മനുഷ്യന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഫ്രൈസലോ, ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് ഇതെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ല. നമ്മൾ വിശ്വാസത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ പഴയത് നമ്മളിൽ നിന്ന് മരിക്കത്തക്കനിടയിൽ കർത്താവിന്റെ പാദപടച്ച് ദിനംതോറും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദിനംതോറും ഈ ക്രൂശ് എടുക്കുമ്പോൾ, ഫ്രൈസലോ, പഴയതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങും.
പ്രേസലോ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രേസലോ ഹല്ലേലൂയ സ്തോത്രം അതുകൊണ്ട് നമ്മളിത് ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പെന്തക്കോസ്തുകാർ വിചാരിക്കുകയേ വേണ്ട പ്രേസലോ പഴയതും പുതിയതും നമ്മൾ ചേരത്തില്ല ഒരു കാലത്തും ചേരത്തില്ല പുതിയ മനുഷ്യന്റെ സ്വഭാവങ്ങളൊക്കെ കൊലോസ്യലേഖനമൊക്കെ പറയുന്നുണ്ട് ഞാൻ എടുപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പ്രൈസലോ നമുക്ക് മുന്നോട്ട് പോയി ഇത് അവസാനിപ്പിക്കണമല്ലോ അതുകൊണ്ട് മാത്രം പ്രൈസലോ ഒന്ന് രണ്ട് വേദവാക്യങ്ങൾ വായിച്ച് ഞാൻ 8:00 മുമ്പ് തന്നെ അവസാനിപ്പിക്കാം ഒന്ന് വായിച്ച് 2 Corinthians 1:5 വാക്യം ഒന്ന് വായിച്ച് 2 Corinthians 1:5 അല്ല ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക പെരുകിക്കൊണ്ടിരിക്കുക സ്തോത്രം പ്രൈസലോ അപ്പൊ ഈ മരിക്കാതെ ഉയർപ്പിലും നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുക സ്തോത്രം അപ്പൊ തന്നെ ആര്യങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകിക്കൊണ്ടിരിക്കുക സ്തോത്രം അപ്പോൾ ഒരു ആ ആശ്വാസമാകുന്ന ഒരു ബ്ലെസ്സിങ് ദൈവം തരണമെങ്കിൽ അതിന് മുന്നിൽ എന്തുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിലുണ്ട് അത് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനാലുള്ള ആശ്വാസവും ഞങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുക സ്തോത്രം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വായിച്ചു വിട്ടെ അത് നിങ്ങളുടെ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ബലപ്പെടുത്തണമെങ്കിൽ ആശ്വസിപ്പിക്കണമെങ്കിൽ ഇവര് കഷ്ടത്തിൽ പോയി പ്രൈസലോ ഹല്ലേലൂയ മറ്റുള്ള ആശ്വാസം രക്ഷിക്കുമ്പോൾ ഇവര് കഷ്ടത്തിൽ പോയി പ്രൈസലോ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്നിൽ പെരുകുക പിലിപ്പിലേഖനാണ്ട് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രൈസലോ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോടെ എനിക്ക് എന്ത് ചെയ്യണം പ്രൈസലോ എനിക്കൊന്ന് കൂട്ടായ്മ ഉണ്ടാകണം അങ്ങനെ യേശുവിന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും ഒന്ന് അറിയേണ്ടതിനായി പ്രൈസലോ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് പ്രൈസലോ മരിച്ചവരുടെ നിന്ന് വല്ലതിനേയും ഒരു പുനരുത്ഥാനം പ്രാപിക്കുവാൻ വേണ്ടി പ്രൈസലോ ഹല്ലേലൂയ ദൈവമക്കളെ എത്ര നല്ല പ്രാർത്ഥിച്ചാൽ മതിയാകും എന്റെ സെൽഫ് ഒന്ന് തകരാൻ പഴയതൊന്ന് മരിക്കാൻ എത്ര ദിവസം ഇരുന്നാൽ മതിയാകും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയുന്ന ഒന്ന് കൂടിയവരവിനെ കുറിച്ചല്ല അത് ഞാൻ പറഞ്ഞല്ലോ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയഗീതങ്ങളും ഒക്കെ കൂടിയവരവിലുണ്ട് നമ്മുടെ മുഴുവൻ ലൈഫിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം ഒരല്പനേരത്തെ കൂടിയവരവ് കൊണ്ട് ആത്മീയതയുടെ ഒന്നും നടക്കത്തുമില്ല സ്തോത്രം 24 hours ഉള്ള ജീവിതം അതൊരാരാധന ജീവിതമാണ് എന്നെ തന്നെ യാഗമാക്കുക ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ യാഗം കഴിഞ്ഞ് ഒരു കാളയെ യാഗം കൊടുത്താൽ പിന്നെ മിച്ചം എന്നാ ഉണ്ട് ഒടുവിൽ മിച്ചം വരുന്ന എന്നാ ഉണ്ട് ചാരവാ ചാരം പ്രൈസലോ ഹല്ലേലൂയ എല്ലാം പിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ പ്ലാനും പദ്ധതിയും എൻ്റെ പേഴ്സണൽ അജണ്ടയൊക്കെ ചാരമാ യാഗമാക്കുമ്പോൾ അതെല്ലാം ചാരമാകിയ ഇനി എല്ലാ ആടെയാണ് യേശുവിൻ്റെ തന്നെ നടക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ നിലയിലേക്കൊക്കെ എത്തണമെങ്കിൽ എത്രയോ ശ്രമകരവും എത്രയോ പ്രാർത്ഥനാനുഭവമാണ് വേണ്ടിയെന്ന് ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട് കാര്യം നമ്മളെ ഭാരപ്പെടുത്തുന്ന എത്ര എത്ര വിഷയങ്ങളുണ്ട് പ്രൈസലോ പക്ഷെ യാഗം കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം എന്താണ്
ഇതെല്ലാം ചാരമാ വയസ്സിലോ. ഇവിടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഭാരപ്പെടാറില്ലേ, പക്ഷെ നമ്മളെ യാഗം കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ചാരമായിട്ട് തീരുകയാ. ഈ ചാരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യേശുവിന് കഴിയും. ഫ്രീസലോ അബ്രഹാം അതാ വിശ്വസിച്ചത്, ഞാൻ ഇവനെ യാഗം കൊടുത്താൽ ഫ്രീസലോ ചാരമാകും, പക്ഷേ മടിച്ചവടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാ. ശക്തനായവനോടാ, ഈ ശക്തനായവൻ എന്നോട് പറഞ്ഞത് എന്റെ പൈതലിന്റെ ഹോമയാഗം കഴിക്കാം. ഫ്രീസലോ അല്ല, ഞാൻ ഹോമയാഗം കഴിച്ചാൽ ഫ്രീസലോ ഇവൻ ചാരമായി തീരും. ഫ്രീസലോ വിറവൊക്കെ അടുക്കി തീയൊക്കെ ഉണ്ട്, ഹോമിയാക മൃഗം ഇസ്ഹാക്ക് തന്നെയാ. ബ്രൈസലോ അല്ല ചാരമാ മിച്ചം വരാൻ പോകുന്നറിയാ. ശബ്രാവിന്റെ വിശ്വാസം മരിച്ചവിടെ നിന്ന് ഇവനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമായ എന്റെ ദൈവം. ബ്രൈസലോ ചാരത്തിൽ നിന്നൊരു ദൈവപ്രവർത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ തലമുറയെ കൊണ്ട് ടെൻഷൻ ഇല്ലാതെ അർപ്പിച്ചെങ്കിൽ ഈ രാത്രി തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ വൈവലെ ഒന്ന് യാഗമായി ചാരമായി തീരാമോ? പിന്നെ ദൈവം പ്രവർത്തിച്ചോളും. ബ്രൈസലോ നമ്മൾ ടെൻഷനോ ഭാരമോ അടിക്കേണ്ട കാര്യമില്ല, ഉയർപ്പിക്കേണ്ട കർത്താവ് ഉയർപ്പിച്ചോളും. ബ്രൈസലോ അതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ബ്രൈസലോ ദൈവം അവൻ വിശ്വസിച്ചതുപോലെ തന്നെ ദൈവം അവന്റെ മകനെ തിരികെ നൽകി. ബ്രൈസലോ അതുകൊണ്ട് അബ്രഹാം അതിന് ആരാധന എന്ന് പേരിട്ടത് യാഗം അല്ലെങ്കിൽ ആരാധന. ഈസഹാക്കിനെ ചാരമാക്കാൻ പോകുന്നതാണ് ആരാധന യാഗം. ചാരത്തിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്നൊരു ദൈവം കരാവന്റെ തലമുറയിലൂടെ വേണം ഇസ്രയേലിനെ പണിതെടുക്കാൻ, അങ്ങനെ വേണം ക്രിസ്തു വരാൻ. അതുകൊണ്ട് ഇസഹാക്കിനെ കുറിച്ചുള്ള പദ്ധതി ചാരം കൊണ്ട് തീരത്തില്ല. ബ്രൈസലോ ചാരത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വസിച്ചതുപോലെ തന്റെ തിരികെ മകനെ കിട്ടെങ്കിൽ ഈ രാത്രി എന്തുകൊണ്ട് ദൈവാത്മഭാവിഷ്യം ഓർപ്പിക്കുക. ദൈവത്തിന്റെ വേദന ഏത് സാഹചര്യത്തിലേക്ക് നമ്മളായിത്തീർന്നാലും നമ്മളെ യാഗമാക്കി കൊടുക്കുമ്പോ കർത്താവ് പിന്നെ ബാക്കി പ്രവർത്തിക്കാൻ തുടങ്ങും. ബ്രൈസലോ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ ചാരമോർത്തൊന്നും ഭാരപ്പെടണ്ട, അബദ്ധി എന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. ബ്രൈസലോ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ച 12:24 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ആ മതി മതി, അടുത്ത വാക്യം നമുക്ക് വായിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് നിർത്തിക്കേ. കഥ പറയാണ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് ചത്തുവെങ്കിലോ വളരെ വിളവുള്ള ഫലം കായ്ക്കും. പ്രീസലോ അപ്പൊ അവിടെ ഒരു മരണവും ഒരു ഉയർപ്പും കർത്താവ് പറയുക. ആര് മരിക്കണം? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. സ്തോത്രം. ചത്തെങ്കിൽ മാത്രമേ അതിന് എന്ത് പറ്റത്തുള്ളൂ? ഒരു ഉയർപ്പ് കിട്ടത്തുള്ളൂ. പ്രശ്നോ ഗോതമ്പോന് ചാകാതെ തനിയെ ഇരുന്നാലോ അതങ്ങനെ തന്നെ ഇരിക്കും. അതങ്ങനെ കത്താ പറഞ്ഞു, ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ഗോതമ്പണിയെക്കുറിച്ചുള്ള ആ സീഡിനെ കുറിച്ചുള്ള പർപ്പസ് നടക്കത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഓരോ സീഡിനും ഓരോ പർപ്പസ് ദൈവം വെച്ചിട്ടുണ്ട്. ആ പർപ്പസ് ദൈവത്തിന്റെ പർപ്പസ് നടക്കണമെങ്കിൽ ഇത് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? സീഡ് ചത്തേ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നമ്മൾ നിറവേറണമെങ്കിൽ ഞാനും നിങ്ങളും ഓൾഡ് സെൽഫ് ചത്തേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നിട്ട് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. ബ്രൈസലോ ഹല്ലേലൂയ. അങ്ങനെ വേണം മരിച്ചോടെ എന്ന് പുനരുദ്ധാനം പ്രാപിപ്പാൻ. ബ്രൈസലോ ഹല്ല. ഒന്ന് ശ്രദ്ധിച്ച ഗോതമ്പ് മണി ഒന്ന് നമ്മളൊന്ന് നമുക്കറിയാമല്ലോ ഗോതമ്പ്. അതിനെന്തുണ്ട്? പുറമേ ഒരു കട്ടിയുള്ള ഒരാവരണമില്ലേ ഗോതമ്പ് മണിക്ക്? ഈ പുറമെ കട്ടിയുള്ള ആവരണം ഈ മണ്ണിൽ വീണ് മണ്ണിൽ നടുകിലേക്ക് പോയിട്ട് ഇത് എന്ത് ചെയ്യും? ഈ പുറന്തോടങ്ങോട്ട് പൊട്ടും. പ്രീസലോ പുറന്തോട് പൊട്ടും, പുറന്തോട് മരിക്കും. അപ്പൊ എന്ത് നടക്കും? ഉയർപ്പ് നടക്കും, ഒരു മുള പൊട്ടാൻ തുടങ്ങും. ഈ ഗോതമ്പ് മണി ചാകാത്തോടത്തോളം കാലം അകത്തൊന്നും മുള പൊട്ടത്തില്ല. ദൈവങ്ങളെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് വെളിയിൽ വരണമെങ്കിൽ എന്റെ നിങ്ങളുടെ കട്ടിയുള്ള ആവരണമായ ഞാൻ എന്നത് തകരാതെ, പ്രൈസലോ ഞാൻ എന്നത് പൊട്ടാതെ, അത് താഴെ വീണ് തകരാതെ, പ്രൈസലോ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തുനിന്ന് പുറത്തേക്ക് വരത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്
എന്തൊഴുകും? ജീവജലത്തിന്റെ നദി ഒഴുകുമെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അല്ല, പുറത്തും അകത്ത് കേൾക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ഫ്രേസിലോ അങ്ങനെ കേറ്റാൻ നോക്കിയാൽ നടക്കത്തുമില്ല. അതൊക്കെ ഇമോഷൻസ് കാണിക്കുന്ന കാര്യങ്ങളാ ഫ്രേസിലോ. അതുകൊണ്ട് ഈ പുറമേയുള്ള പുറംചട്ട പൊട്ടാതെ അകത്തെ ജീവൻ വെളിയിൽ വരത്തില്ല. വെളി വന്നെങ്കിലേ ഫലം കായ്ക്കത്തുള്ളൂ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ, മറ്റുള്ളവരുടെ ഈ രക്ഷാനുഭവത്തിലേക്ക് വരണമെങ്കിൽ, ഈ പുറമെയുള്ളത് തകർന്നേ പറ്റത്തുള്ളൂ. അതാ കർത്താവ് ഉദാഹരണം കാണിച്ചു തന്നത്. ഗോതമ്പിന് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. കർത്താവ് ആ ഗോതമ്പൂണി അവന്ന് മരിച്ചു വീണു, അതിൻ്റെ വിളവുണ്ടായോ? നമ്മൾ തെളിവാ അതിനെ. കർത്താവിൻ്റെ വിളവുണ്ടായത് ഫലം കായ്ച്ചതാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മാധവൻ മരിച്ചു വീണു ഫ്രൈസലോ, അതും ഫലം കായ്ക്കും ദൈവത്തിൻ്റെ വൈസല്. യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള ദൈവത്തിന് ഉദ്ദേശം നടക്കത്തില്ല. ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കാൻ ഇടയാട് തീരും ഫ്രൈസലോ. അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ ഇടയാട് തീരുമെങ്കിൽ ഫ്രൈസലോ, ഹാലലിയ, നമ്മുടെ പഴയതിനെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് രണ്ടുകൂടുന്ന നാലാമത്തെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾതോറും ഒന്ന് വായിച്ചു വിട്ടേ ഫ്രൈസലോ. ആ ഒന്ന് വായിച്ച് രണ്ടു വരുന്ന നാലിൻ്റെ പതിനൊന്ന്, ആ നാലിൻ്റെ അതിൻ്റെ മുമ്പ് അതിന് മുമ്പുള്ള വാക്യം വായിച്ച് ഫ്രൈസലോ. കണ്ടോ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ, അതാ ഗോതമ്പൂണിയുടെ പുറംചട്ട. നാളത്തോറും എന്ത് ചെയ്യണം? ക്ഷയിച്ചു പോയെങ്കിൽ മാത്രമേ ഏത് ശക്തിപ്പെടുത്തുള്ളൂ? അകമയുള്ളവൻ നാൽക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ പുറമെയുള്ളവൻ ക്ഷയിച്ചു, എൻ്റെ പഴയ മനുഷ്യൻ ക്ഷയിച്ചു പോകാൻ വേണ്ടി നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. കഷ്ടമുണ്ട്, ഇവിടെ കഷ്ടമുണ്ട്. പക്ഷേ അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് താൽക്കാലികമാകുമ്പോൾ കാണാത്തത് നിത്യമാവ്രീസലോ. ഇവിടെ കഷ്ടതയുണ്ട് ദൈവമക്കളെ. പുറമെയുള്ള നമ്മുടെ സെൽഫ് ഉടഞ്ഞു മാറുവാൻ വേണ്ടി, ആ മനുഷ്യൻ ക്ഷയിക്കാൻ വേണ്ടി കഷ്ടതയുടെ തീച്ചുകളുള്ള പോകേണ്ടി വന്നേക്കാം. പൗലോസ് പറയുന്നുള്ള എൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലൂടെ എനിക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അതൊക്കെ പൗലോസ് ഏറ്റെടുക്കുക കാര്യം പിന്നെ മരണത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി ഇതൊക്കെ ഫ്രൈസലോ. ഹല്ലേലൂയ. എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾതോറും പുതുക്കം പ്രാപിക്കുന്നു. സ്തോത്രം. മുകളിലോട്ട് ഒന്ന് കയറ്റി ഒന്ന് വായിച്ചു നോക്കി, അതിൻ്റെ പത്താമത്തെ വാക്യം വായിച്ച നാലിൻ്റെ പത്ത്. ആ ആ കണ്ടോ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിനേൽപ്പിക്കുന്നു. ആ പുനരുത്ഥാനത്തിൻ്റെ ജീവൻ കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ മരണം ഞങ്ങൾ എപ്പോഴും എന്ത് വഹിച്ചുകൊണ്ടിരിക്കും? ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ എന്തേ മാർഗമുള്ളൂ? യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മറ്റു ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്ത മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ മരണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായി, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. നല്ല ഗോതമ്പ് മണി മരിക്കുന്നു, അനേകർ ജീവൻ വെക്കുന്നു. ഫ്രൈസലോ, പുറംചട്ട തകരാതെ പറ്റത്തില്ല മക്കളെ. അത്രയ്ക്ക് കട്ടിയുള്ള ഒരു ആവരണമായി സെൽഫ് എന്ന് പറയുന്നത്. അത് ഉടനെ ഒന്നും ഉടഞ്ഞു തരത്തില്ല. ഞാനെന്ന് പറയുന്ന ഉടനെ ഒന്നും താഴത്തില്ല. ആ പ്രൈഡെന്ന് പറയുന്ന ഉടനെ ഒന്നും കുറയത്തൊന്നുമില്ല. പക്ഷേ യേശു അത് പൊട്ടിച്ചേരും. ബ്രൈസലോ, പരിശുദ്ധാത്മാവിനെ തകർത്തു തരും. അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ തകർത്തുകൊണ്ട് ബ്രൈസലോ അനേകർക്ക് വിളവ് കൊടുക്കത്തക്ക നിലയിൽ, ഫലം കൊടുക്കത്തക്ക നിലയിൽ, ആ ഗോതമ്പ് മണി വീണ് ഉടയത്തക്ക നിലയിൽ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നാൾ തോറും
ജയിച്ച് അകമയുള്ളവൻ ജീവന്റെ പുതുക്കം പ്രാപിക്കത്തക്ക നിലയിൽ കൊണ്ടുപോകാനും അങ്ങിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ആ തേജസ്സിന്റെ പ്രത്യക്ഷതയില് സോ അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഒറ്റ വാക്കിയുടെ വായിച്ചതിന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമലേഖനം 8:36 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മതി. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, പൗലോസ് തന്റെ ജീവിതത്തിലെ കഷ്ടവും പ്രയാസവും എല്ലാം വിളിച്ചു പറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങൾ 44:22 ബാക്കിയ പൗലോസ് എടുത്ത് ഉത്തരിക്കുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു. യേശു നിമിത്തമുള്ള അവൻ്റെ കഷ്ടാനുഭവങ്ങളോട് ഞാൻ കൂട്ടായ്മ കാണിക്കുമ്പോൾ എന്നിൽ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുക. കഷ്ടതയും സങ്കടവും ഉപദ്രവവും വാളും പട്ടിണി നഗ്നത ആപത്ത് എല്ലാം വന്നുകൊണ്ടിരിക്കുക. ദിനംതോറും കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണിയിരിക്കുക. പക്ഷെ നാമോ നമ്മെ സ്നേഹിച്ച് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുന്നതല്ല, കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്ത് കഷ്ടത വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ആട് അടപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണിയാലും ഇടവിടാതെ ഞങ്ങളെ കൊന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഈ രാത്രികാലം നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് ദൈവമക്കളെ ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. കാര്യം ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. പുനരുത്ഥാനത്തിൻ്റെ ദിവസം വരുമ്പോൾ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും, വലിയ നഷ്ടം എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കും. നമ്മുടെ പഴയതും പുതിയതും നമ്മൾ ഒരുമിച്ച് പോകത്തില്ല, മിക്സ് ചെയ്യാൻ നോക്കണ്ട. സ്തോത്രം ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. സ്തോത്രം ഹല്ലേലൂയ. ഇത് രണ്ടും തമ്മിൽ പ്രതികൂലമാണ്, രണ്ടും തമ്മിൽ വിരോധമാണ്, അങ്ങനെ പോകത്തില്ല. അവിടെ പൗലോസിന്റെ ആഗ്രഹം എനിക്ക് അവന്റെ മരണത്തോളം അനുരൂപപ്പെടണം. പ്രൈസലോ. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം. പ്രൈസലോ. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഒന്നറിഞ്ഞ് അവരെ അനുഭവിച്ചറിഞ്ഞിട്ട് വല്ല വിധേനയും മരിച്ചവിടെ നിന്ന് ഒരു ഉയർപ്പെനിക്ക് വേണം. അതിന് ഞാൻ എല്ലാം ചപ്പെന്നും ചവറന്നും എണ്ണുകയാണ്. എനിക്ക് കാഴ്ച കണ്ണിന് കാണാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ള മതിപ്പ്, സ്തോത്രം. ഞാന് പരീശന്റെ മകന്, 8-ാം നാളിൽ പരിശോധന ഏറ്റവന്, മഹാവിരോധത്തിൽ അധികാരപത്രം കയ്യിലുള്ളവന്, ന്യായപ്രമാണത്തിന്റെ സുഖാന്തി സംബന്ധിച്ച പരീശൻ, ഇങ്ങനെ മനുഷ്യൻ മാനിക്കുന്ന മനുഷ്യൻ എന്നെ സസിയോടെ നോക്കുന്ന പല കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ചവറന്നെണ്ണുകയ. കാര്യം എനിക്ക് മരിച്ചവിടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. അതിന് യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുകയല്ലാതെ വേറെ മാർഗം ദൈവം വെച്ചിട്ടില്ല. ഈ ലോകം അംഗീകരിച്ചില്ലെങ്കിലും, ദൈവത്തിൽ ലോകത്തിനൊരു മാന്യത കിട്ടിയില്ലെങ്കിലും യേശുവിന്റെ കാകളച്ചങ്ങൾ ഉയർക്കണം. അതായിരിക്കണം നമ്മുടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച അടുത്ത അനൗൺസ്മെന്റ് ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുക. പ്രൈസലോ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവഹിതം ദൈവ വചനം ഏറ്റെടുത്തവരൊന്ന് ഏൽപ്പിച്ച് കർത്താവേ, ഞാൻ ഇങ്ങനെ പോയാൽ അങ്ങ് ചെല്ലത്തില്ലല്ലോ, എൻ്റെ പഴയതും കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല, പഴയത് കൊണ്ട് അങ്ങ് എത്താൻ പറ്റത്തില്ല. പ്രൈസലോ. എന്നാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രൈസലോ. അതിനായി ഏൽപ്പിക്കട്ടെ കർത്താവേ, അതിന് ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടമുണ്ട്, ആ കഷ്ടം
ശേഷം ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപരാക്കി തീർക്കുകയെന്ന് അങ്ങനെ മരണപ്രക്രിയ എന്നിൽ വ്യാപരിക്കുമ്പോൾ തന്നെ എനിക്ക് നഷ്ടമൊന്നുമില്ല. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞാൻ അങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്. നല്ല ബോധമാണ് എനിക്കാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും. ഡേസലോ ആ ജഡം പൊട്ടിയാൽ, സെൽഫ് പൊട്ടിയാൽ മറ്റുള്ളവരിലേക്ക് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ നദി മറ്റുള്ളവരുടെ അടികിലേക്ക് ചെന്ന് അവരെ ജീവൻ രക്ഷിക്കുന്നത്. ഈ നദി ഒഴുകണമെങ്കിൽ പുറമേയുള്ള കട്ടിയായുള്ള ആവരണം പൊട്ടിമാറണം. ദൈവം അത് ചെയ്യും. പരിശുദ്ധാത്മാവിനാ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം നിവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.